ഹായ് ഗൈസ്, വ്ലോഗ്സ് ലാറ്റിക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുബ്ബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ കുബ്ബൂസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയൊരു കോപ്പ് എടുത്ത് അതിൽ ഇളം ചൂടുവെള്ളം ഒഴിക്കാം. അതിൽ നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു സ്പൂൺ ഈസ്റ്റും കൂടെ ഇട്ട് അത് ഫെർമെൻ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലോട്ടേക്ക് ഒരു കപ്പ് മൈദ ഇട്ടിട്ട് നമുക്ക് 3 സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിൻ്റെ റേഷ്യോ എങ്ങനെയാണോ, അല്ല ഇതിൻ്റെ റേഷ്യോ വരുന്നത് 3 കപ്പ് മൈദയ്ക്ക് 3 സ്പൂൺ റവയാണ് വരുന്നത്. നമുക്ക് മൈദ പകുതി പകുതിയായിട്ട് നമുക്ക് കുറച്ച് കുറച്ച് ഇട്ടിട്ട് പോവാം. ഇനി നമുക്ക് 1 സ്പൂൺ എണ്ണ ഒഴിക്കാം, റിഫൈൻ ഓയിൽ മതി. പിന്നെ കുറച്ച് ഉപ്പും ഒഴിച്ചിട്ട് പിന്നെ നമ്മുടെ ഈസ്റ്റ് ഫെർമെൻ്റ് ആകാൻ വെച്ച് ഈസ്റ്റും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുഴച്ചിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ മൈദ നമുക്ക് ഒന്നുകൂടെ ഇടാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് വീണ്ടും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. വീണ്ടും നമുക്കൊന്നും കൂടെ മൈദ ഇടാം. മൈദ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് വീണ്ടും നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ 3 പ്രാവശ്യം ഇടുന്ന വേറൊരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ റവ ഇടുന്ന റവ പെട്ടെന്ന് സ്മൂത്ത് ആകില്ല. അത് നമ്മൾ ഒന്നിച്ച് കുഴക്കുകയാണെങ്കിൽ അത് അതുപോലെ തന്നെ തരിതരിയായിട്ട് കിടക്കും. പക്ഷേ ഇങ്ങനെ നമ്മൾ 3 പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ, 3 പ്രാവശ്യമായിട്ട് അത് നല്ല രീതിയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ തരിതരിപ്പൊക്കെ മാറിയിട്ട് കുറച്ച് അത് എന്താ പറയുക ലൂസ് ആകാൻ തുടങ്ങും. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ വിതറിയിട്ട് അത് നല്ല രീതിയിൽ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. അത് നല്ല രീതിയിൽ നമ്മൾ എത്ര നല്ല രീതിയിൽ നമ്മളത് മിക്സ് ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ അത് ഡോ ക്രിയേറ്റ് ചെയ്യണോ, അത്രയും നല്ല രീതിയിൽ അത് ലൂസായിരിക്കും. നമ്മൾ ഇടിച്ചിടിച്ചിടിച്ച് പരത്തി എടുക്കണം അത് നല്ല രീതിയിൽ. അപ്പം അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ അതൊന്ന് പരത്തിയെടുക്കാം, നല്ല രസമായിട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ഒരു പാത്രത്തിൽ ആക്കി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 2 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള പാകത്തിലായി. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അത് ഫുള്ള് നമ്മുടെ ഡോയിൻ്റെ പൊക്കത്തോട്ടേക്ക് തേച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടൊരു ക്ലോത്ത് എടുത്തിട്ട് അത് നനച്ചിട്ട് 2 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വീണ്ടും എടുത്തിട്ടത് ഇതുപോലെ ഇടിച്ച് പിഴിയാം. ഇടിച്ച് നല്ല രീതിയിൽ നമുക്കത് വീണ്ടും ലൂസാക്കി എടുക്കാം. മാവ് നല്ല രീതിയിൽ ലൂസാക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് കൗണ്ടർ ടോപ്പിലോട്ടേക്ക് മൈദ വിതറി. ഇനി നമുക്കത് പരത്തിയെടുക്കാം, നല്ല രീതിയിൽ പരത്തിയെടുക്കാം. വലിയ ഷീറ്റായിട്ട് നമ്മൾ പരത്തിയെടുക്കുന്നത്. ഇത് തിക്കാണ്, ഇത് കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നതിനേക്കാളും തിക്കായിട്ട് നമ്മൾ പരത്തണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാം ഒരേ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരേ സൈസിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് കാണാം അതിൻ്റെ തിക്നെസ്, ആ ഒരു തിക്നെസ് വേണം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ഒരു 8 എന്താ പറയുക ഡോവിൻ്റെ പീസസ് നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ്. 8 നമുക്ക് കുബ്ബൂസ് ക്രിയേറ്റ് ചെയ്യാം, അതിൽ നിന്ന് കുബ്ബൂസ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൽ നിന്ന് 8 കുബ്ബൂസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ കുബ്ബൂസ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ആദ്യത്തെ കുബ്ബൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത് നല്ല രീതിയിൽ പൊങ്ങി വരും. ആ ഒരു പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് അത് മറിച്ചിട്ടിട്ട് വീണ്ടും നമുക്കത് പൊങ്ങി വരുന്ന വരും. നമുക്ക് ചപ്പാത്തി നമ്മളെങ്ങനെയാണോ ചുടുന്നത് അതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും, നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. കാരണം ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് പൊങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് അതൊന്ന് മറിച്ചിടും. മറിച്ചിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പൊങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ അതേ നമ്മൾ മറിച്ചിട്ടേക്കാൻ ഇതുപോലെ പൊങ്ങി വരണം. അപ്പോഴാണ് നമ്മുടെ എന്താ കുബ്ബൂസ് റെഡി ആകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള കുബ്ബൂസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. പിന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയുമായി ഞാൻ വൈഷ്ണവി നായർ സൈനിങ് ഔട്ട്.